നമസ്തേ കൂനൂരിൽ ഇന്ത്യയുടെ സംയുക്ത സേനാ മേധാവി ഉൾപ്പെടെ പതിമൂന്ന് പേരുടെ മരണത്തിനിടയാക്കിയ ഹെലികോപ്റ്റർ അപകടം നടന്ന സ്ഥലത്തുനിന്ന് ഹെലികോപ്റ്ററിൻ്റെ ഫ്ലൈറ്റ് ഡേറ്റ റെക്കോർഡർ അഥവാ ബ്ലാക്ക് ബോക്സ് കണ്ടെത്തിയിരിക്കുകയാണ് ഡിസംബർ ഒമ്പതിന് രാവിലെ പത്ത് മണിയോടെ അപകടസ്ഥലത്തിന് മുന്നൂറ് മീറ്ററിനും ഒരു കിലോമീറ്ററിനും ഇടയിൽ നടത്തിയ തിരച്ചിലിനൊടുവിലാണ് ഹെലികോപ്റ്ററിൻ്റെ ബ്ലാക്ക് ബോക്സ് അധികൃതർ കണ്ടെത്തിയത് വിമാനങ്ങളിലെ ബ്ലാക്ക് ബോക്സുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് പരിശോധിക്കാം വിമാനങ്ങളിൽ ഘടിപ്പിക്കുന്ന ഇലക്ട്രോണിക് റെക്കോർഡിംഗ് ഉപകരണമാണ് ബ്ലാക്ക് ബോക്സ് ഹെലികോപ്റ്ററോ വിമാനമോ അപകടത്തിൽപ്പെട്ടാൽ അതിനെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾക്ക് സഹായകരമാകുന്നത് ബ്ലാക്ക് ബോക്സുകളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളാണ് കോക്പിറ്റ് ശബ്ദത്തിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ സംരക്ഷിക്കാനും അത് വിശകലനം ചെയ്ത് അപകടത്തിനിരയാക്കിയ സാഹചര്യങ്ങളെക്കുറിച്ച് പഠിക്കാനും ഇത് സഹായിക്കും ഭാവിയിൽ സമാനമായ അപകടങ്ങൾ തടയാനും അത് ഉപകരിക്കുന്നുണ്ട് കോക്പിറ്റ് സംഭാഷണങ്ങളും ഒരു വിമാനത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ഹെലികോപ്റ്ററിന്റെ പ്രവർത്തനവും ഇതിൽ വ്യക്തമായും കൃത്യമായും അപ്പപ്പോൾ രേഖപ്പെടുത്തും ഇതുവഴി പറക്കലിനിടയുള്ള വിമാനത്തിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങളും അത് തകരുന്നതിന് മുമ്പ് പൈലറ്റിൻ്റെയും കോ പൈലറ്റിൻ്റെയും അവസാന സംഭാഷണങ്ങളും കൃത്യമായി അറിയാൻ അപകടത്തെപ്പറ്റി അന്വേഷിക്കുന്നവരെ ബ്ലാക്ക് ബോക്സ് സഹായിക്കുന്നു ഏകദേശം നാലര കിലോഗ്രാമാണ് ബ്ലാക്ക് ബോക്സിൻ്റെ ഭാരം നാല് പ്രധാന ഭാഗങ്ങളാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത് അപകടത്തിൽ കേടുപാട് സംഭവിച്ചാൽ അത് പരിഹരിക്കാനും റെക്കോർഡ് ചെയ്യപ്പെട്ട ശബ്ദങ്ങളുടെ പ്ലേബാക്ക് സുഗമമാക്കാനും രൂപകൽപ്പന ചെയ്ത ചേസിംഗ് ഒരു അണ്ടർ വാട്ടർ ലൊക്കേറ്റർ ബീക്കൺ സ്റ്റെയിൻലെസ് സ്റ്റീൽ അല്ലെങ്കിൽ ടൈറ്റാനിയം കൊണ്ട് നിർമ്മിച്ച ക്രാഷ് സർവൈവബിൾ മെമ്മറി യൂണിറ്റ് എന്നിവയാണ് പ്രധാന ഭാഗങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായ ഒരു നാണയത്തേക്കാൾ വലിപ്പം കുറഞ്ഞ റെക്കോർഡിംഗ് ചിപ്പുകൾ ക്രാഷ് സർവൈവബിൾ മെമ്മറി യൂണിറ്റിനുള്ളിലായി സ്ഥിതി ചെയ്യുന്നു ബ്ലാക്ക് ബോക്സിൽ രണ്ടു തരം ഫ്ലൈറ്റ് റെക്കോർഡിംഗ് ഡിവൈസുകളാണുള്ളത് ആദ്യത്തേത് ഫ്ലൈറ്റ് ഡേറ്റ റെക്കോർഡറാണ് വിമാനത്തിൻ്റെ ഓരോ പ്രവർത്തനങ്ങളെയും ചലനങ്ങളെയും സെക്കൻഡ് അടിസ്ഥാനത്തിൽ രേഖപ്പെടുത്തുന്ന ഒരു ഉപകരണമാണിത് അതായത് വിമാനത്തിൻ്റെ വേഗം പറക്കുന്ന ഉയരം വെർട്ടിക്കൽ ആക്സിലറേഷൻ ഇന്ധന ഉപഭോഗത്തിൻ്റെ വിവരങ്ങൾ എന്നിവയാണ് ഫ്ലൈറ്റ് ഡേറ്റ റെക്കോർഡറിൽ രേഖപ്പെടുത്തുന്നത് ഏകദേശം ഇരുപത്തഞ്ച് മണിക്കൂറോളം ഡേറ്റ റെക്കോർഡ് ചെയ്യാനുള്ള സംഭരണശേഷിയാണ് ഒരു ഫ്ലൈറ്റ് ഡേറ്റ റെക്കോർഡറിനുള്ളത് രണ്ടാമത്തേത് കോക്പിറ്റ് വോയിസ് റെക്കോർഡർ കോക്ക്പിറ്റിലെ പൈലറ്റുമാരുമായുള്ള സംഭാഷണങ്ങളടക്കം ഓരോ ശബ്ദങ്ങളും റെക്കോർഡ് ചെയ്യുന്ന ഉപകരണമാണ് കോക്പിറ്റ് വോയിസ് റെക്കോർഡർ എഞ്ചിൻ്റെ ശബ്ദം മുതൽ സ്വിച്ചുകളുടെ ശബ്ദം വരെ ഇതിൽ റെക്കോർഡ് ചെയ്യപ്പെടും ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡറും കോക്ബിറ്റ് വോയിസ് റെക്കോർഡറും താരതമ്യം ചെയ്ത് പരിശോധിക്കുമ്പോൾ തന്നെ വിമാനവുമായി ബന്ധപ്പെട്ട ഒട്ടുമിക്ക വിവരങ്ങളെല്ലാം ലഭ്യമാകും അപകടത്തിൽപ്പെട്ട വിമാനത്തിനുണ്ടായിരുന്ന തകരാറുകളും മനസ്സിലാക്കാൻ ഇതിലൂടെ സാധിക്കും സമുദ്രത്തിലോ മറ്റോ വെച്ചാണ് അപകടം സംഭവിക്കുന്നതെങ്കിൽ പോലും ബ്ലാക്ക് ബോക്സ് കണ്ടെത്താൻ കഴിയും എന്നുള്ളതാണ് പ്രത്യേകത ബ്ലാക്ക് ബോക്സുകളിലുള്ള അണ്ടർ വാട്ടർ ലൊക്കേറ്റർ ബീക്കൺ ഉപയോഗിച്ചാണ് ഇത് കണ്ടെത്താനാവുക ഉപകരണത്തിൻ്റെ പുറത്തുള്ള സെൻസർ വെള്ളത്തിൽ സ്പർശിക്കുമ്പോൾ മുതൽ തന്നെ ഒരു അൾട്രാസോണിക് പൾസ് പുറപ്പെടുവിക്കാൻ തുടങ്ങും ബ്ലാക്ക് ബോക്സ് വെള്ളത്തിനടിയിലാണെങ്കിൽ മാത്രമേ ഈ മാർഗത്തിലൂടെ ഇതിനെ കണ്ടെത്താനാവുകയുള്ളൂ കരയിൽ വച്ചാണ് അപകടം സംഭവിക്കുന്നതെങ്കിൽ തിരച്ചിൽ നടത്തുന്നവർക്ക് ബ്ലാക്ക് ബോക്സ് കണ്ടെത്താൻ അതിൻ്റെ ശോഭയുള്ള ഓറഞ്ച് നിറത്തെ തന്നെ ആശ്രയിക്കേണ്ടി വരും ഫ്ലൈറ്റ് ഡേറ്റ റെക്കോർഡറും കോക്പിറ്റ് വോയിസ് റെക്കോർഡറും അടങ്ങിയിരിക്കുന്ന ബ്ലാക്ക് ബോക്സ് വാണിജ്യ വിമാനങ്ങളിലും പ്രൈവറ്റ് ജെറ്റുകളിലും ഉണ്ടായിരിക്കേണ്ടത് നിർബന്ധമാണ് സാധാരണയായി വിമാനത്തിൻ്റെ ഏറ്റവും പുറകുവശത്തായിട്ടാണ് ബ്ലാക്ക് ബോക്സ് ഘടിപ്പിക്കുന്നത് ഒരു വിമാനം തകരുകയാണെങ്കിൽ ഏറ്റവും കുറവ് കേടുപാടുകൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഭാഗമാണിത് എന്നതിനാലാണ് ഇങ്ങനെ ഏറ്റവും പുറകുവശത്ത് ബ്ലാക്ക് ബോക്സ് ഘടിപ്പിക്കുന്നത് അപകടത്തിൻ്റെ ആഴവും ബ്ലാക്ക് ബോക്സിന് സംഭവിക്കുന്ന കേടുപാടുകളും കണക്കിലെടുത്ത് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ദിവസങ്ങൾ കൊണ്ടോ മണിക്കൂറുകൾ കൊണ്ടോ പ്രാഥമികമായ വിവരങ്ങൾ ലഭിക്കും ഇടക്കാല റിപ്പോർട്ടുകൾ ഒരു മാസത്തിന് ശേഷമാണ് പ്രസിദ്ധീകരിക്കാറുള്ളത് പക്ഷെ പലപ്പോഴും ഇത് സംഭവിക്കാറില്ല ആഴത്തിലുള്ള അന്വേഷണങ്ങൾ പൂർത്തിയാകാൻ ഒരു വർഷമോ അതിലധികമോ സമയമെടുക്കുന്നതാണ് പതിവ് ബിപിൻ റാവത്ത് ഉൾപ്പെടെയുള്ളവർ അപകടത്തിൽപ്പെടാനിടയാക്കിയ എം ഐ സെവൻറ്റീൻ വി ഫൈവ് വിഭാഗത്തിലുള്ള ഹെലികോപ്റ്ററുകളിൽ ഡിജിറ്റൽ ഫ്ലൈറ്റ് ഡേറ്റ റെക്കോർഡറും കോക്പിറ്റ് വോയിസ് റെക്കോർഡറും ഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇവ രണ്ടും ഹെലികോപ്റ്ററിന്റെ ഭാഗത്താണ് ഘടിപ്പിച്ചിരുന്നത് ഹെലികോപ്റ്റർ റഷ്യൻ നിർമ്മിതമായതിനാൽ ഡേറ്റ ഡീകോഡ് ചെയ്യുന്നതിന് വിശദാംശങ്ങൾ മോസ്കോയിലേക്ക് അയക്കുകയോ അല്ലെങ്കിൽ അതിനായി ഇന്ത്യയിലെത്താൻ നിർമ്മാതാവിനോട് അന്വേഷണ സംഘത്തിന് ആവശ്യപ്പെടുകയോ ചെയ്യാം ബ്ലാക്ക് ബോക്സ് എന്നാണ് പേരെങ്കിലും ഇതിൻ്റെ നിറം ഓറഞ്ച് ആണ് എന്തുകൊണ്ടാണ് ഓറഞ്ച് നിറത്തിലുള്ള ഉപകരണത്തെ ബ്ലാക്ക് ബോക്സ് എന്ന് വിളിക്കുന്നത് എന്നതിനെപ്പറ്റി വ്യക്തമായ ഉത്തരങ്ങളൊന്നും ലഭ്യമല്ല രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് പട്ടാളക്കാർ അവരുടെ നാവിഗേഷൻ ഉപകരണങ്ങൾ സൂക്ഷിച്ചിരുന്നത് കറുത്ത പെട്ടികൾക്കുള്ളിലായിരുന്നു അതുകൊണ്ടാണ് ഇതിനെ തുടർന്നാണ് ഈ പേര് വന്നതെന്നാണ് ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ള വിശദീകരണം വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്